ഹാഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഒന്നുകൊണ്ട് പറയണ്ട, ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മൊത്തം കയ്യിന്ന് പോയ അവസ്ഥയാണ്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇന്ന് 8-ാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ ഇടാണ്ടായിട്ട്. അപ്പം എന്തായാലും ഇന്ന് 1-ാം തീയതി അല്ലേ, ഇന്ന് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പുതിയ, നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ വീണ്ടും പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ് അല്ലേ ലൈഫ്. കയ്യിന്ന് പോവും, പിന്നെയും തുടങ്ങും. നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? നമ്മൾ പിന്നെയും നന്നാവും, പിന്നെയും തലകുത്തനെയാവും. ചങ്കരം തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ പിന്നെയും തെങ്ങിൻ്റെ മണ്ടേ കയറി കുത്തിരിക്കും. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഞായറാഴ്ചത്തെ കുറച്ച് പരിപാടിയായിട്ടാണ് വന്നത്. ഞായറാഴ്ച നല്ലൊരു അടിപൊളി ചക്കക്കുരുവിൻ്റെ പ്രഥമം വെച്ചിന്. അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കൂടാണ്ട് നമ്മളൊന്നൊരു പുതിയ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിന്. അപ്പോൾ ആ ഒരു ചാലഞ്ച് എന്താണെന്നുള്ളത് നമ്മളെ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തൊരു ചാലഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചാലഞ്ച് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങിക്കാളല്ലേ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞായറാഴ്ചത്തെ വ്ളോഗാണ്. ഞായറാഴ്ച ഒരു എടിപിടി എന്നുള്ള പരിപാടിയും ഇല്ല. മക്കൾക്ക് സ്കൂളിൽ പോകണ്ട, ഏട്ടന് പണിക്ക് പോകണ്ട, എല്ലാവരും കിടന്നുറങ്ങണ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ചധികം സമയം കിടക്കും. ഒരു 5:30, 6 മണിയായി. 6 മണിയാവാനായപ്പോഴാണ് കേട്ടോ എണീറ്റ് വന്നത്. ഉറങ്ങി എണീറ്റിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് അടുക്കളയിൽ കയറിയിട്ട്, അടുക്കള ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയടാണ് കേട്ടോ. അപ്പോൾ അതൊരു ശീലമായി പോയതുകൊണ്ട് അപ്പോൾ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു അടുത്ത അമ്പലമുണ്ട്, പൊന്മേരി ശിവക്ഷേത്രം. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുക എന്നുള്ള തീരുമാനമായി. അപ്പോൾ അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇല്ല. അപ്പോൾ അടുക്കളയിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി രാവിലെ ചെയ്ത് തീർക്കാനില്ലേനി. അപ്പോൾ എന്തായാലും അടുക്കളയിലൊക്കെ ലൈറ്റിട്ട് വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ശീബോധിക്ക് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പേ രാമായണമൊക്കെ ഒന്ന് വെച്ചതാണ്. രാമായണം നമ്മളെ സിത്താരേൻ്റെ രാമായണം നല്ല അടിപൊളിയാണ് കേട്ടോ. കേൾക്കാൻ വേണ്ടിയിട്ട് എന്തൊരു രസമായിട്ടാണ് പാരായണം ചെയ്യണത്. അപ്പോൾ അത് കേൾക്കാൻ ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പണി എടുക്കാണ്ട് അതെന്നെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും അതൊക്കെ കുറച്ച് സമയം കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് അച്ഛനും മക്കളൊക്കെ എണീറ്റ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പൊന്മേരി ശിവക്ഷേത്രം കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് അത്രയേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ച്, അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. എനിക്ക് ആ ഒരു ക്ലൈമറ്റ്, അന്നത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാവിലത്തെ സമയത്ത് ഇങ്ങനെ ഒരു മൂടിയ കാലാവസ്ഥ ഉണ്ടല്ലോ, മഴയും അല്ല ഒരു തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി ഇനി. അപ്പോൾ അമ്പലത്തിൽ കർക്കിടകം കഴിയണവരെ ഇതുപോലെ ചായ കൊടുക്കൂട്ടോ രാവിലെ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറും ചട്നിയും ഇനി അടിപൊളി ഇനി കേട്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറയില്ലേ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കലാണ്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വാരി അലക്കാനുള്ളതൊക്കെ ഒന്ന് മിഷനിലിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ചോറിന് വെള്ളം വെച്ച് ഉച്ചക്കത്തേക്കുള്ള പരിപാടി നേരത്തെ തന്നെ അങ്ങോട്ട് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ഉപ്പേരി വെക്കണം, ഒരു കറി ഉണ്ടാക്കണം, പിന്നെ കൂട്ടുകറി വെക്കണം ഇന്ന്, പിന്നെ ചക്കക്കുരു പായസം. നമ്മൾ ഇന്നത്തെ സ്പെഷ്യലാണ് ചക്കക്കുരു പ്രഥമൻ കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഓണം ആവാനായല്ലോ ഇനിയിപ്പം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വിചാരിച്ച ഒരു റെസിപ്പി സീരീസ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ റെസിപ്പീസ്, ഓണം റെസിപ്പീസ് നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് എന്താ പറയുക, ഒരൊറ്റ വീഡിയോയിൽ ഇതുപോലെ റെസിപ്പീസൊക്കെ, ഓണം സദ്യ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗകര്യമായിരിക്കല്ലോ എല്ലാ വിഭവങ്ങളും ഒരൊറ്റ വീഡിയോയിൽ കാണുമ്പോൾ. അപ്പോൾ അങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്ത് അതൊന്ന് ചെറിയ വീഡിയോ ആക്കി വെക്കണം, സെപ്പറേറ്റ് വീഡിയോ ആക്കണം. പിന്നെ അതുപോലെ ഈ എല്ലാ സെപ്പറേറ്റ് വീഡിയോയും കൂടി കൂട്ടിയിട്ട്, അല്ല ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണത്, നിങ്ങൾക്ക് സംഗതി പിടി കിട്ടിയോ? അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ഓണസദ്യേൻ്റെ റെസിപ്പി വീഡിയോസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ച് വന്നതിൻ്റെ ആ ഒരു സാരം. അപ്പോൾ നിങ്ങൾക്ക് സംഗതി പിടി കിട്ടിയില്ലേ. അപ്പോൾ അതിന് ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉപ്പേരിയും കൂട്ടുകറിയും ഇന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി പോണത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക, ഓരോരോ റെസിപ്പി ആയിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി അതവിടെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ വീഡിയോ ഇടാഞ്ഞതെന്നുള്ള കാര്യം എന്താണെന്നറിയോ, അച്ഛന് ഷുഗർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഷുഗർ കുറച്ചൊന്ന് കൂടി. അപ്പോൾ ഷുഗർ കൂടിയപ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടല്ലെങ്കിൽ കൂടി അച്ഛന് പണ്ടേ അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയൊരു പനി വന്നാലോ നമ്മളെല്ലാവരും ഇങ്ങനെ അടുത്തിരിക്കണം. അപ്പോൾ ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കളാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് അടുത്ത് കാണണം. അടുത്ത് കണ്ട ആൾ ഉഷാറാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കൂ, എന്നാൽ നിങ്ങൾ വരിക, എന്നാൽ നിങ്ങൾ വരിക, നിങ്ങളെ കണ്ടിട്ട് കുറേ ആയില്ലേ. നമ്മളാണെങ്കിലും ഓരോരോ കാര്യം കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി വെക്കും. പക്ഷേ നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റും. കുട്ടികളെ സ്കൂളുണ്ട്,
അല്ലെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും പണി ഉണ്ടാവും. അപ്പം പിന്നെ അടുത്ത ആഴ്ച പോകാമെന്ന് മാറ്റി വെക്കും. അടുത്ത ആഴ്ച എന്തായാലും എല്ലാവർക്കും ഒപ്പരം പോയിട്ട് രണ്ട് ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ അങ്ങനെ മാറ്റി വെച്ചൊരു എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടോ ഞങ്ങൾ പോയിട്ട്. പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ പണിത്തിരക്കായതുകൊണ്ട് ഏട്ടൻ പറയണത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പം പിന്നെ അത് അതിലും വലിയ സങ്കടമാണ്. കുറച്ച് സമയം നിന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് നിന്ന് പോരുമ്പം അത് ഒരു സങ്കടമല്ലേ. അപ്പം ഞാൻ പറയാം ഒരു ദിവസമെങ്കിലും നിൽക്കണ്ടേന്ന് പറയും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പണിത്തിരക്ക് അത് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിപ്പോൾ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ ബിസി ആയിരിക്കുമ്പം പ്രശ്നമില്ല. ഇവരിപ്പോൾ മക്കൾ സ്കൂളിലേക്ക് പോകും, ഏട്ടൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു വിട്ടു. അപ്പോൾ അച്ഛനെ ഒന്ന് വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ഒന്ന് വിളിക്കുമ്പോൾ അച്ഛൻ പറയും നിങ്ങൾ എത്രയായി കണ്ടിട്ട്, നിങ്ങൾ എപ്പോഴാണ് വരിക എന്നുള്ള ഇങ്ങനെ ചോദ്യം കേൾക്കും. അപ്പോൾ പിന്നെയും മൂഡ് ഓഫ് ആവും. അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല. വെള്ളിയാഴ്ച ഞാനും ശിഖമോളും കൂടി ബസ്സിന് പോയിട്ടോ. ഏട്ടനും നന്ദുട്ടൻ്റെ ശനിയാഴ്ച ക്ലാസ്സും ഉണ്ടേനെ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും നന്ദു ഇവിടെ നിന്ന് ഞാനും ശിഖമോളും കൂടി പോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ നന്ദുട്ടൻ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. പിന്നെ നന്ദുവിൻ്റെ വക ഫുള്ള് എന്താ പറയുക സങ്കടപ്പാട് തന്നെ. അപ്പോൾ നന്ദു അമ്മ പോയി എനിക്ക് എന്തോ പോലെ എന്ന് പറഞ്ഞാൽ നന്ദുവിൻ്റെ വക സങ്കടപ്പാട്. പിന്നെ പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ തന്നെ ഏട്ടനും നന്ദുട്ടനും കൂടി അങ്ങോട്ട് വന്ന് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടില്ല, അതിന് മുമ്പേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് നിന്ന് അപ്പോഴാണ് ഒന്ന് മൈൻഡ് ഒന്ന് റെഡി ആയത്. അതുവരെ മൈൻഡ് എന്താ പറയുക നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബിസി ആകുമ്പോൾ നമുക്ക് അത്ര അറിയില്ല. എല്ലാവരും പോയി കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണത്. നമുക്ക് പണികളൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് തീരും ചെയ്യും. ഇവർ സ്കൂളിലും പോകും, ഏട്ടൻ പണിക്കും പോകും, പിന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഫോണെടുത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു മൂഡ് വരില്ല. അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ഒരു മൈൻഡായിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കും, അച്ഛൻ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാലോ, നന്ദു ശിഖമോൾ ഇവിടെ നിന്നോട്ടെ, ഞാനൊരു ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പം അച്ഛൻ പറയും അത് വേണ്ട അത് വേണ്ട, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം വരുമൊന്നും വേണ്ടെന്ന് പറയും. അച്ഛൻ തന്നെ പറയും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ പിന്നെയും ചോദിക്കും എപ്പോഴാണ് നിങ്ങൾ വരികയെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അച്ഛനെ കണ്ട് ഇങ്ങോട്ട് പോകുന്നേരെ ഭയങ്കര ഒരു സമാധാനമായി മനസ്സിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇനി നമുക്ക് ചക്കക്കുരു പ്രഥമം വെക്കാം. അപ്പോൾ അതിന് ഞാനിതാ ചക്കക്കുരൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിലൊന്ന് വേവിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വിസിലാണ് അടുപ്പിച്ചത്. അപ്പോൾ ഇളയ ചക്കക്കുരൊക്കെ ആണെങ്കിൽ 2 വിസിൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വന്ന് അതൊന്ന് ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചെറിയ തേങ്ങാപ്പാലിലാണ് കേട്ടോ നമ്മൾ പ്രഥമം ഉണ്ടാക്കണത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്ക് നമ്മളെ ചക്കക്കുരുവിൻ്റെ ചൂടൊക്കെ മാറിക്കിട്ടി. അപ്പോൾ കണ്ടോ പെട്ടെന്ന് പൊളിഞ്ഞു പോരും. കത്തിയോണ്ട് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ ഒരു ബ്രൗൺ കളർ തോലുണ്ടല്ലോ, ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ തോല് പെട്ടെന്ന് ഇതുപോലെ പോരും. പിന്നെ ആ ബ്രൗൺ കളർ തോല് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ചക്കക്കുരുവിലെ ഏറ്റവും ഗുണമുള്ള സാധനം എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ പണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്യുക, അതൊക്കെ ചുരണ്ടി പോകൂലേ. അപ്പം ഞാൻ ഇങ്ങനെ കുക്കറിൽ കറി വെക്കുകയാണെങ്കിൽ ഉപ്പേരി വെക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ചെയ്യൽ കുക്കറിൽ അടിച്ചിട്ട് ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ആ ഒരു തോല് മാത്രമാണ് ഒഴിവാക്കൽ. ബാക്കി ആ ബ്രൗൺ കളർ തോല് ഒഴിവാക്കാൻ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ തേങ്ങാപ്പാലും ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിൽ ചക്കക്കുരു ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് നമുക്കൊന്ന് നുറുക്കി വെക്കാം. നമുക്ക് പായസം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നുറുക്കി വെക്കാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളെ പായസത്തിനുള്ള സംഗതികളൊക്കെ സെറ്റായി. കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നമ്മളെ മുന്തിരി ഉണ്ടല്ലോ അതും ഞാനൊന്ന് നെയ്യിൽ വറക്കാൻ വേണ്ടി എടുത്ത് വെച്ച്, പിന്നെ നെയ്യ് വേണം, കുറച്ച് നമ്മൾ നുറുക്കിയ ചക്കക്കുരു കുറച്ചൊന്ന് നുറുക്കി വെച്ച്, അതുപോലെ ചക്കക്കുരു ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചതും, പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും. പിന്നെ നമ്മൾ മധുരത്തിന് പ്രഥമനാണല്ലോ വെക്കണം, അപ്പോൾ ശർക്കരയാണ്. അപ്പോൾ ശർക്കരയൊന്ന് നമുക്ക് കലിയിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് നമുക്ക് അതൊന്ന് അരിച്ച് പാരണം. അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുകാൻ അവിടെ വെച്ച് ഇനി നമുക്കിത് ആ ഉരുളിയിൽ ഉരുളി ഫസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞ വിഷുവിന് അച്ഛൻ വാങ്ങി തന്ന ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ പറയല്ലോ ഈ വിരുന്നുകാർ വരാൻ കുറേ പാത്രങ്ങൾ മാറ്റി വെക്കുന്നു, പുതിയ നല്ല പാത്രങ്ങൾ. അതുപോലെ ഈ ഉരുളി ഇങ്ങനെ എടുക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച സംഗതിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മാറ്റി വെച്ചിട്ട് കാര്യമില്ല, എന്തായാലും പായസം വെക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത്. അപ്പോൾ പുതിയ ഉരുളിയിൽ നമ്മളെ ചക്കക്കുരു പ്രഥമനാണ് ഫസ്റ്റ് വെക്കുന്നത്. അപ്പം ഉരുളിയൊക്കെ ഒന്ന് ചൂടായി. ഉരുളിയിൽ വെക്കുന്ന പായസത്തിന് അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ പായസത്തിൻ്റെ ഫസ്റ്റ് പരിപാടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ചക്കക്കുരു പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അധിക സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ആ ഒരു ചക്കക്കുരു ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ഉരുക്കി വെച്ചല്ലോ നമ്മൾ ശർക്കര ഉരുക്കി വെച്ച ആ ഒരു ശർക്കരപ്പാനിയും കൂടി അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ടയ്ക്കൊന്ന് മാറ്റി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തി എടുക്കുക.
ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് നമ്മളെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് വേവാനായിട്ടുള്ള ഒരു സംഗതിയും ഇല്ല അല്ലേ. ചക്കക്കുരു നമ്മൾ വേവിച്ചിട്ട് അടിച്ചെടുത്തതാണ്. അപ്പൊ ഇതിലങ്ങനെ കാര്യമായിട്ട് വേവാനായിട്ടുള്ള ഒരു സംഗതിയും ഇല്ല. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച ചക്കക്കുരുവിന്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ എല്ലാത്തിലൊന്ന് ആ ഒരു മധുരം, ശർക്കരേന്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡിയായി എന്ന് പറയാം. അപ്പൊ ഞാൻ അരിഞ്ഞു വെച്ച ആ ഒരു ചക്കക്കുരുവിന്റെ പീസും കൂടി അതിലേക്ക്, പീസുകളും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നെ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു മധുരമൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുക്കി പോകും. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പം നല്ലോണം ഒന്ന് കുറുക്കി സെറ്റായി കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നാം പാലുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ച കട്ടിപ്പാൽ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല അടിപൊളി പായസമാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് അങ്ങനെ അധിക പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചക്കക്കുരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കും, ആ അതൊരു മെനക്കെട്ട പണിയാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രഥമൻ, ചക്കക്കുരു പ്രഥമൻ വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം എന്തായാലും ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ വന്ന് എന്നോട് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചാലഞ്ചിലേക്ക് കടക്കുക. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത് കേട്ടോ, ഇതുപോലെ നമുക്കൊരു ചാലഞ്ച് വെച്ചാലോ അഭിന്ന് ചോദിച്ചത്. അപ്പോൾ ഞാനും വിചാരിച്ച നല്ലൊരു കാര്യമാണ്, നമ്മളെ വീട്ടമ്മമാരെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ പൈസ എടുത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പുതിയൊരു മെത്തേഡിൽ നമുക്ക് കുറച്ച് പൈസ എങ്ങനെ ഉണ്ടാക്കി സമ്പാദിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലേ എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു മണി മാനേജ്മെൻറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയ പൈസ നമ്മളെ കൊണ്ടാവുന്ന ഇപ്പോൾ 3 rupees ഗുണിതങ്ങളായിട്ട് ഓരോ ദിവസം എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ 4 rupees ഓരോരുത്തർക്ക് ആവുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 5 rupees ഗുണിതങ്ങളായിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംഗതി പിടികിട്ടില്ല, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ട്രാക്ക് ചെയ്യണത്, ഈ ഒരു നമ്മൾ എടുത്ത് വെക്കുന്ന പൈസ ട്രാക്ക് ചെയ്യണത് നമ്മളൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ, ഞാനിത് പണ്ട് യൂസ് ചെയ്ത ഒരു ആപ്പും കൂടിയാണ്. അപ്പോൾ മണി സേവിങ്സ് എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ കുറേ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യണത് 52 weeks മണി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിമ്പിളാണ് സംഗതി, എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഞാൻ ജസ്റ്റ് ഞാനൊന്ന് പറയാം ഇതെങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഫസ്റ്റ് കാണാം, അതിലേറ്റവും താഴെ കണ്ടോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സെറ്റ് യുവർ ഗോൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് കേട്ടോ വരിക. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ത് ഗോളാണ് നമ്മൾ ഈ ഒരു പൈസ വെച്ചിട്ട് എന്ത് ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ ആണല്ലേ നമുക്ക്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൈസ സേവ് ചെയ്യണമെന്നുള്ളത്. അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആണല്ലേ. അപ്പോൾ അങ്ങനെ എന്താണോ നമ്മളെ ഗോൾ എന്നുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് 3 options മൂന്ന് മോഡിലാണ് ഇതുള്ളത്, സേവിങ്സ് ഉള്ളത്, 52-week ചാലഞ്ച്, അതുപോലെ തന്നെ ഫിക്സഡ് എമൗണ്ട് സേവിങ്സ്, ടാർജറ്റ് എമൗണ്ട് സേവിങ്സ്. ഈ മൂന്ന് മോഡിലാണ് നമുക്ക് ഈ ഒരു ആപ്പിൽ സേവിങ്സിൻ്റെ മെത്തേഡ് വരുന്നത്. അപ്പോൾ അതിൽ ഫിക്സഡ് എമൗണ്ട് സേവിങ്സ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും ഓരോ എമൗണ്ട് എടുത്ത് വെക്കുക, അത് ഓരോ ദിവസം നമുക്ക് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 50 rupees എല്ലാ ദിവസവും ആണെങ്കിൽ എല്ലാ ദിവസവും 50 rupees എടുത്ത് വെച്ചിട്ട് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. മൂന്നാമതായിട്ട് വരുന്ന ടാർജറ്റ് എമൗണ്ട് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടാർജറ്റ് എമൗണ്ട് ആദ്യം നമ്മൾ വെക്കുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു ടാർജറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓരോ ദിവസം എത്ര രൂപ നമ്മൾ എടുത്ത് വെക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ദിവസം ആ ഒരു പൈസ, ആ ഒരു ടാർജറ്റ് എമൗണ്ട് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ഓരോ ദിവസം എടുത്ത് വെക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 52-week ചാലഞ്ച് ആണ്. ആ ഒരു മെത്തേഡാണ് നമ്മൾ ചാലഞ്ച് ആയിട്ട് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 52-week ചാലഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ്, സെറ്റ് കറൻസി എന്നുള്ള മോഡിലേക്കാണ് പോവുക. അപ്പോൾ അതിൽ നമ്മൾ INR സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യൻ റുപ്പീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ചാലഞ്ച് എമൗണ്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ദിവസവും 3 rupees ഗുണിതങ്ങളാണ് എടുത്തു വെക്കാൻ പോണത്. അപ്പോൾ 3 സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പം നമുക്ക് ഇതുപോലെയാണ് ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ സോർട്ട് ബൈ എന്നുള്ള അവിടെ ഇൻക്രീസ് എന്നുള്ള മോഡ് സെറ്റ് ചെയ്യുക, അതുപോലെ പിരീഡ് എന്നുള്ള അവിടെ ഓരോ ദിവസമാണ് നമ്മൾ സേവിങ്സ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഡേ എന്നുള്ളത് കൊടുക്കുക, ഇപ്പോൾ വീക്കിലാണ് എടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വീക്ക് കൊടുക്കുക, മന്ത്ലി ആണ് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ മന്ത് കൊടുക്കുക.
അപ്പോൾ ഇവിടെ ഡേ ആണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഡേയ്സ് എന്നുള്ള അവിടെ കണ്ടോ 365 ഡേയ്സ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മാസത്തേക്കുള്ള ചാലഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ 2 മാസത്തേക്ക് 60 ദിവസം കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ 365 എന്നുള്ള മൈനസ് എന്നുള്ള അവിടെ നെക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഏരോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 60 ഡേയ്സ് എന്നുള്ളത് എത്തുമ്പം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട് ഏറ്റവും താഴെ. അപ്പോൾ സെറ്റ് ഡേറ്റിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഏത് ഡേറ്റ് ആണെന്നുള്ളത് അതും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എഴുതിയത് 1 ആണ്. പിന്നെ 60 ദിവസത്തേക്കാണ് നമ്മൾ ചാലഞ്ച് സെറ്റ് ചെയ്തത്. പിന്നെ പിരീഡ് എല്ലാ ദിവസവും ആയിട്ടാണ് നമ്മൾ പൈസ എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സോർട്ട് ബൈ ഇൻക്രീസ് മോഡിലാണുള്ളത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് എമൗണ്ട് 2 മാസം അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ 3 റുപ്യേൻ്റെ ഗുണിതങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടുന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ 3 റുപ്യേൻ്റെ ഗുണിതങ്ങൾ 60 ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 5490 നമുക്ക് ടോട്ടൽ 60-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ സേവ് ചെയ്യാൻ പോണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു റിമൈൻഡർ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം, വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാ, ഈ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതാണ് ഇനി മുതൽ നമ്മളെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ, ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ആപ്പ് തുറക്കുമ്പം ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത പ്രകാരം ഇപ്പോൾ 3 റുപ്യേൻ്റെ ഗുണിതങ്ങളാണ് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ 3 രൂപേൻ്റെ ഗുണിതങ്ങളാണ് എടുത്ത് വെക്കുന്നത്. 1-ാമത്തെ ദിവസം 3 റുപ്യ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം നമ്മൾ 6 രൂപയാണ് എടുത്ത് വെക്കേണ്ടത്. 3-ാമത്തെ ദിവസം 9 റുപ്യ, 4-ാമത്തെ ദിവസം 12 റുപ്യ, 5-ാമത്തെ ദിവസം 15 റുപ്യ, അങ്ങനെയാണ് നമ്മൾ പൈസ എടുത്ത് വെച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ദിവസം, ഇപ്പോൾ ആദ്യത്തെ ദിവസം 3 റുപ്യ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം 6 റുപ്യയാണല്ലോ നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 9 റുപ്യേൻ്റെ സമ്മാണ് നമ്മൾ ആ ഒരു ബാലൻസ് എന്നുള്ള കള്ളിൽ, നമ്മളെ കയ്യിൽ ഇപ്പം എത്ര പൈസ ഉണ്ടെന്നുള്ളതാണ് ബാലൻസ് എന്നുള്ള ആ ഒരു കോളത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഗോള്, ഓരോ ദിവസം നമുക്ക് എടുത്ത് വെച്ച് പൈസ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തതിന് നമുക്ക് അവിടെ ഓരോ ടിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഡേറ്റ് ആണ്. ഓരോ ഡേറ്റിനും നമ്മൾ എത്ര രൂപയാണ് എടുത്ത് വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മോർ ഫങ്ഷൻസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു റീസെറ്റ് ചാലഞ്ച്, ഈ ഒരു ചാലഞ്ച് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു 5 റുപ്യ വെച്ചിട്ടെങ്കിൽ ഒരു ദിവസം 5 ഗുണിതങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം മുതൽ നമുക്ക് സ്റ്റാർട്ട് ന്യൂ ചാലഞ്ച് എന്നുള്ളത് ആദ്യം മുതൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഗോള് സെറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് സെറ്റ് ചെയ്യുക, പിന്നെ എല്ലാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എഴുതി വെക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ, കുറച്ച് ശോകമൂകമാണ് സംഗതി, ഞാൻ പണ്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം ഈ വർത്തമാനം പറച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും കണ്ടന്റ് കിട്ടണമെന്നുള്ളതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ കണക്കിന് ഞാൻ കുറച്ച് കണക്കായതുകൊണ്ട് അതിൻ്റെ കണക്ക് ചെറുതായിട്ടൊരു തെറ്റുണ്ട്, എന്നാലും നിങ്ങൾക്ക് സംഗതികൾക്ക് പിടികിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തവർ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 മാസത്തേക്കുള്ള ഈ ഒരു ചാലഞ്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വലിയ കഥയിൽ ചോദ്യമില്ലാന്നാണ് കേട്ടോ. ഈ പൈസ എവിടുന്ന് സമ്പാദിക്കാൻ അബി, അല്ലെ വീട്ടിൽ കുത്തിരിക്കണ നമുക്ക് എവിടുന്ന് അബി പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യണത് ഏട്ടൻ്റെ കീശയെന്ന് കുറച്ച് കുറച്ച് വെച്ചതുപോലെ ഓരോ ദിവസം ഇസ്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് പെർമിഷൻ തന്നതുകൊണ്ട് മൊത്തത്തിൽ അടിച്ച് മാറ്റി കൊണ്ടുവരുത്, എന്തെങ്കിലുമൊക്കെ പേഴ്സിൽ വെച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ എടുത്തോ എന്നുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഒരു ടൈപ്പിലൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇതുപോലെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പം നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.